ഹലോ, വെൽക്കം ബാക്ക് ടു കൊച്ചൂസ് ഫെയറി ടെയിൽസ്. അപ്പോൾ ഇന്നൊരു അടിപൊളി റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രീം കാസ്റ്റർ ഉണ്ടാക്കി നോക്കാം. സോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു എംബ്രോയിഡറി ഹൂപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യുവാണ്. നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഒരു ഡ്രീം കാസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കുറേ കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ പോയി കാണാം. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ 16 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈക്വലായിട്ട്. സോ ഞാനിവിടെ 16 പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറിലുള്ള വൂളൻ ത്രെഡാണ് എൻ്റെ വെബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. സോ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു വലിയ നീഡിലിൽ അത് കോർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോർത്തെടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ യൂസ് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ ഇതുപോലെ നല്ലപോലെ ഒരു നോട്ടിട്ട് കൊടുക്കാം നമ്മുടെ ആ ഒരു ത്രെഡിൻ്റെ മറ്റേ എൻഡ്. ഇനി നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. സോ ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പണി കിട്ടി. നമ്മുടെ ആ ഒരു നീഡിൽ വന്നിട്ട് കുറച്ച് വലുതായത് കാരണം ബീഡ്സ് അതിൻ്റെ ഉള്ളിൽ കയറത്തില്ലായിരുന്നു. സോ ഞാനത് അതൊന്ന് റിമൂവ് ചെയ്തു. നീഡിൽ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രെഡിൻ്റെ എൻഡിൽ വന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനെ നല്ലപോലെ ഒന്ന് സ്ട്രെയിറ്റാക്കി സ്റ്റിക്ക് ചെയ്ത് സ്ട്രെയിറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമ്മുടെ ബീഡ്സ് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അറ്റ് എ ടൈം 2 beads, 2 beads നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റണം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ 5th point, 5th point നമ്മൾ ഇതുപോലെ വച്ചിട്ട് ആ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു നോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു ബീഡ്സിൽ ഒരെണ്ണം ആദ്യത്തെ ആ ഒരു എൻഡിലോട്ട് ചേർത്ത് വെക്കണം. മറ്റേ എൻഡിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ബീഡ്സ് ചേർത്ത് വെക്കണം. സോ അത് കഴിഞ്ഞിട്ട് സെയിം വേ നമ്മൾ 2 beads വീണ്ടും ത്രെഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 10th point ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് 15th point ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഈ ഒരു പാറ്റേണിൻ്റെ അത് നോക്കി ചെയ്താലും മതിയാവും. അപ്പോൾ എപ്പോഴും ഈ ഒരു 2 beads ഇൻസേർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 10th കഴിഞ്ഞാൽ 15th, 15th കഴിഞ്ഞാൽ 4th point ആയിരിക്കും, 4th കഴിഞ്ഞാൽ 9th point ആയിരിക്കും, 9th കഴിഞ്ഞാൽ വീണ്ടും 14th point. അങ്ങനെ ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞ് വരും. സോ ആ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ ആ ഒരു ഭാഗത്ത് തന്നെ ആ ത്രെഡ് വന്ന് എൻഡ് ചെയ്യും. അവിടെ ഒരു നോട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് ത്രെഡ് അവിടെ കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്യാനായിട്ട്. ഇനി ഞാനൊരു കുഞ്ഞു നീഡിലെടുത്തിട്ട് ഇവിടെ നമ്മുടെ സിൽക്ക് ടൈപ്പിലുള്ള സാധാരണ ആ ഒരു തിൻ ത്രെഡ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അത് കോർത്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ. എന്നിട്ട് ഒരു 2-3 feathers എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ചതിന് ശേഷം അതിന് ഒരുമിച്ചൊരു കെട്ടിട്ട് കൊടുക്കാം. ടൈറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ആ ഒരു നീഡിൽ കോർത്തെടുത്തിട്ടുള്ള ത്രെഡിൻ്റെ ആ ഒരു എൻഡിലത്തെ പോർഷൻ യൂസ് ചെയ്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് നീഡിലൂടി 1 bead എടുത്തിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ബീഡ്സ് നമ്മുടെ ആ ഒരു ഫെതേഴ്സിൻ്റെ എൻഡ് ഉണ്ടല്ലോ ആ ഒരു എൻഡിലുള്ള ആ ഒരു തണ്ടിലൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു എൻ പോർഷനിൽ നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഫിക്സായിട്ടിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം. സോ എൻ്റെ നല്ലപോലെ ഫിക്സായിട്ടിരിക്കുന്നതുകൊണ്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വീണ്ടും 2-3 feathers എടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടി മുകൾ ഭാഗത്തോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം വീണ്ടും സെയിം വേ നമ്മൾ ആ ഒരു സെയിം ത്രെഡ് തന്നെ കട്ട് ചെയ്തെടുക്കാണ്ട് അതിൽ തന്നെ നമ്മളിതുപോലെ വീണ്ടും കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം പഴയ പോലെ നമ്മുടെ ആ ഒരു ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ത്രെഡിൽ ഞാനിതുപോലെ 4 layers അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഫെതേഴ്സ്.
സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇതിനകത്ത് ഞാൻ 4 layers ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇത് നമുക്ക് അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഇതുപോലെ ത്രെഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഞാൻ വീണ്ടും 3 layers ആയിട്ട് ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ സൈഡിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൽ ഓരോ ലെയർ കുറഞ്ഞ് കുറഞ്ഞ് വരണം. അപ്പോൾ അതിൽ കാണാം ഇതിനകത്ത് 3 layers ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ളതിൽ 2 layers ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു സൈഡിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലും 3 layers പിന്നെ 2 layers ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മളത് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയോളം നമ്മുടെ ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്രാഫ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു.